കാലടിയിലെ KSU പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ കനത്ത പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ. ബെന്നി ബെഹനാൻ MPയും MLA മാരായ റോജി MJോണും സനീഷ് കുമാർ ജോസഫ് എന്നിവരാണ് പോലീസ് സ്റ്റേഷനിലെത്തി വിദ്യാർത്ഥികളെ മോചിപ്പിച്ചത്. കുറ്റവാളികളോട് എന്ന പോലെയാണ് വിദ്യാർത്ഥികളോട് പോലീസ് പെരുമാറിയതെന്ന് നേതാക്കൾ ആരോപിച്ചു. വെള്ളിയാഴ്ച കാലടി സർവകലാശാലയിലുണ്ടായ വിദ്യാർത്ഥി സംഘർഷമാണ് പോലീസ് നടപടിക്ക് കാരണം. നേരത്തെ 5 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇവരെ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെ 2 പേരെ കൂടി വീട്ടിൽ നിന്ന് പോലീസ് വിളിച്ചിറക്കി എന്നതാണ് നേതാക്കളുടെ ആരോപണം. അഭിജിത്ത്, ജോമോൻ എന്നിവരെ പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ഇതോടെയാണ് മുതിർന്ന നേതാക്കൾ പ്രതിഷേധവുമായി കാലടി പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ലോക്കപ്പിലിട്ട വിദ്യാർത്ഥികളെ MLA റോജി MJോൺ പുറത്തിറക്കി. വലിയ കുറ്റവാളികളോട് എന്ന പോലെയാണ് വിദ്യാർത്ഥികളോട് പോലീസ് പെരുമാറിയതെന്നും MLA റോജി MJോൺ പറഞ്ഞു. KSU ക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ, പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് നിരവധി തവണ രാത്രികളിൽ വീടുകളിൽ പോയി കൊലക്കേസിലെയോ അല്ലെങ്കിൽ മോഷണ കേസിലെയോ അല്ലെങ്കിൽ ബലാത്സംഗ കേസിലെയോ ഒക്കെ പ്രതികളെ പിടിച്ചുകൊണ്ട് വരുന്നതുപോലെ അവരെ പാതിരാത്രിയിൽ വീടുകളിൽ ചെന്ന് വീടുകളിൽ അതിക്രമിച്ച് കടന്ന് യാതൊരു കാരണവും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ കൃത്യം വീട്ടുകാരെ പോലും എന്താണ് കാരണമെന്ന് കൃത്യമായി ബോധിപ്പിക്കാതെ രാത്രിയിൽ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ചുകൊണ്ടിരിക്കുകയാണ്. വാഹനത്തിലും അതുപോലെ തന്നെ പോകുന്ന വഴിക്കും എല്ലാം അവരെ ക്രൂരമായി മർദ്ദിക്കുകയും വിദ്യാർത്ഥികളെ കണ്ണുകെട്ടി അവരെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ മുട്ടിലെഴുപ്പിക്കുക, ഇതുപോലെ പ്രാകൃതമായിട്ടുള്ള പോലീസ് കിരാത നടപടികളാണ് ഇവിടെ കാലടി സ്റ്റേഷന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രതിയെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആള് കോളേജിലെ യൂണിയന്റെ എഡിറ്ററാണ്. ആ യൂണിയന്റെ എഡിറ്ററായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ അവിടെ പോലീസും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും തമ്മിൽ അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടായപ്പോൾ യൂണിയൻ ഉത്തരവാദിത്തപ്പെട്ട യൂണിയൻ ഭാരവാഹി എന്ന രീതിയിൽ അവിടെ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോയ ആളെ ഇവർ പോയി രാത്രിയിൽ പോയി ഈ രീതിയിലാണ് കൊണ്ടുവരുന്നത്. ഇവരെ ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കിയതിൽ തെറ്റില്ലെന്നാണ് MLA യുടെ വാദം. KSU പ്രവർത്തകരെയും അനുഭാവികളെയും പോലീസ് തെരഞ്ഞുപിടിച്ച് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥി നേതാക്കളും ആരോപിക്കുന്നു. ACPയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് നേതാക്കൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് നൽകിയത്. ആ ഉറപ്പ് ലംഘിച്ചാൽ ഞങ്ങൾക്ക് ഇനിയും അതുകൊണ്ട് ASP പറഞ്ഞിരിക്കുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ഹാജരാക്കി കുട്ടികളെ ജാമ്യത്തിൽ വിടുകയും ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ച ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം അന്വേഷിക്കാമെന്ന് പറഞ്ഞു തിരക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കേരള വിഷൻ ന്യൂസ്, കൊച്ചി.